നമസ്കാരം. ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തൻ്റെ കോമഡി യാത്ര ഇങ്ങ് നടത്തി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അതിൻ്റെ സമാപനമാണ്. കേന്ദ്ര നയത്തിനും കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന വിരുദ്ധ നയങ്ങൾക്കുമെതിരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് യാത്ര തുടങ്ങിയത്. പക്ഷേ അവർക്ക് യാത്രയിൽ പറയാനുള്ളതും പ്രകടിപ്പിക്കാനുള്ളതൊക്കെ കോമഡി ഐറ്റങ്ങൾ മാത്രമാണ്. ഒരു സ്ഥലത്ത് മൈക്ക് ഓപ്പറേറ്ററെ ചീത്ത വിളിക്കുക, മറ്റൊരു സ്ഥലത്ത് ഇയാളുടെ പ്രസംഗം കേട്ടിട്ട് ബോറടിച്ച് എണീറ്റ് പോകാമെന്ന് വിചാരിച്ച സ്വന്തം അണികളെ തന്നെ ചീത്ത പറഞ്ഞ് ഇരുത്തുക, മറ്റൊരിടത്ത് വന്നിട്ട് എനിക്ക് ഒരു നട്ടല്ലല്ല 10 നട്ടല്ലുണ്ട് എന്ന് പറയുക, അതുകൊണ്ടാണ് ഞാൻ സ്വപ്നയ്ക്കെതിരെ കേസ് കൊടുത്തതെന്ന് പറയുക. അപ്പോൾ വേറെ ചിലത് ചോദിക്കുന്നു, 10 നട്ടല്ലുള്ള താങ്കൾക്ക് എന്തുകൊണ്ട് അതിൽ നിന്ന് ഒരു നട്ടല് ആ പിണറായി വിജയന് കൊടുത്തുകൂടാ എന്ന് ചോദിക്കുക. ഇതൊക്കെ എന്തിനാണ് ഈ വാങ്ങിച്ചു കൂട്ടുന്നത്, ചെറുത് കൊടുത്ത് വലുത് മേടിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞു വരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കേരളിനെ പറ്റി പറയുന്നു, പിന്നെ ദേശീയപാതകളെ പറ്റി പറയുന്നു, പിന്നെ വികസനം 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 വികസനം. ഇവർ കുറച്ച് കാലമേ ആയുള്ളൂ ഈ വികസനം എന്ന വാക്ക് ഇവർക്ക് വലിയ ഇഷ്ടമായി തുടങ്ങിയിട്ട്. ഒരു 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവരുടെ വികസന കാഴ്ചപ്പാടുകളെ പറ്റിയുള്ള ഒരു സംഭവമുണ്ട്, ഒരു കഥ. കഥയല്ല, അതൊരു സംഭവം തന്നെയാണ്. അന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. പൊതുവേ ഇടതുപക്ഷക്കാർക്കെല്ലാം വലിയ ഇഷ്ടമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഇടതുപക്ഷക്കാർക്ക് മാത്രമല്ല, പ്രതിപക്ഷത്തുള്ളവർക്കും വലിയ ബഹുമാനമാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇമേജാണ്. പക്ഷേ ഇന്നത്തെ കാലത്തായിരുന്നുവെങ്കിൽ അദ്ദേഹം എല്ലാ ദിവസവും അങ്ങ് എയറിലോട്ട് പോയേനെ, സോഷ്യൽ മീഡിയ ആ മനുഷ്യനെ എടുത്തു കൊടുത്തേനെ. കാരണം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെയാണ്, തമാശ എന്ന രീതിയിൽ പറയുന്ന ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചായ കുടിക്കുന്ന പോലെയാണ് അമേരിക്കയിൽ സ്ത്രീ പീഡനമൊന്നും, സ്ത്രീകളുടെ പീഡനം ഉണ്ടാവും എന്നൊക്കെ അത്ര വിശ്വവിഖ്യാതമായിട്ടുള്ള മൊഴികളൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ആ മാന്യൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. അപ്പോൾ കാസർഗോഡുള്ള ഒരു പാർട്ടി ഗ്രാമത്തിലെ കുറച്ച് ആളുകൾ അദ്ദേഹത്തെ വന്ന് കാണുന്നു. അപ്പോൾ എന്താണ് ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, സഖാവേ. അപ്പോൾ ആ സമയത്ത് വലിപ്പച്ചെറുപ്പമില്ലാതെ മുഖ്യമന്ത്രിയെ പോലും എല്ലാവർക്കും സഖാവേ എന്നൊക്കെ വിളിക്കാം. ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് സഖാവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, അദ്ദേഹത്തിനെ രായാവേ എന്ന് വിളിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ സംഭവത്തിലേക്ക് വരാം. അവർ പറഞ്ഞു, സഖാവേ, ഞങ്ങൾക്കവിടെ റോഡില്ല, നല്ലൊരു നടപ്പാത പോലും ഇല്ല, അതുകൊണ്ട് നല്ലൊരു റോഡ് വേണം, അതിനുള്ള ഫണ്ട് അങ്ങ് അനുവദിക്കണം എന്നിങ്ങനെ ഒരു നിവേദനം ആയിട്ട് പറയുന്നു. അപ്പോൾ ഈ സഖാവ്, അതായത് മുഖ്യമന്ത്രി ചോദിക്കുന്നു, നിങ്ങളിൽ എത്ര പേർക്ക് കാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, സഖാവേ, ഞങ്ങൾക്ക് ആർക്കും കാറില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബൈക്കോ സ്കൂട്ടറോ വല്ലോ ഉണ്ടോടോ, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. അപ്പോൾ പറയുന്നു, ഞങ്ങൾക്ക് ബൈക്കും സ്കൂട്ടറും ഒന്നും ഇല്ല സഖാവേ. ഒരു സൈക്കിളെങ്കിലും ഉണ്ടോടോ, സൈക്കിളും ഇല്ല സഖാവേ, ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ. അപ്പം നിങ്ങൾക്ക് ആർക്കും കാറും ഇല്ല, സൈക്കിളും ഇല്ല, 2-വീലറും ഒന്നുമില്ല, പിന്നെ ആ റോഡ് വന്നാൽ, അതായത് അവിടെ റോഡ് വന്നാൽ പിന്നെ അതിലൂടെ ആരായിരിക്കുള്ളൂ ഈ വണ്ടിയൊക്കെ ഓടിച്ചു കിടക്കുക. അപ്പം ഇവരൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആ സഖാവ് തന്നെ പറയുന്നു, ഇടോ പിന്നെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളൊക്കെ അല്ലേ അതിലൂടെ വണ്ടി ഓടിച്ച് നടക്കുക, അതുപോലെ തന്നെ ജന്മികൾ, കാശുള്ളവർ, മുതലാളിമാർ. മുതലാളിമാരൊക്കെ ഭൂഷകളാണല്ലോ, ഇപ്പോഴല്ലേ കുറച്ച് അവർക്ക് മാറ്റം വന്ന് സംഭവിച്ചത്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, പാവങ്ങളുടെ ഈ നികുതിപ്പണത്തിൽ നിന്നെടുത്തിട്ട് നിങ്ങളവിടെ ഒരു റോഡ് പണിതിന് ശേഷം നിങ്ങൾക്ക് സൈക്കിളില്ല, നിങ്ങൾക്ക് ബൈക്കില്ല, നിങ്ങൾക്ക് കാറില്ല, നിങ്ങളതിലൂടെ ഓടിക്കാനേ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ പണം കൊണ്ടുണ്ടാക്കുന്ന ആ റോഡിൽ കൂടെ ഈ ഉദ്യോഗസ്ഥരും ഈ മുതലാളിമാരും ഭൂഷകളും ഒക്കെ കാർ ഓടിച്ചുകൊണ്ട് പോവും, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഈ സഖാവ് അവരോട് തിരിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്നു, വേണ്ട സഖാവേ, വേണ്ട, ഞങ്ങൾക്ക് റോഡും വേണ്ട, ഒന്നും വേണ്ട എന്ന്. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വികസന സങ്കല്പം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇതാണവർ. ആ സ്ഥാനത്ത് നിന്ന് അവരിന്ന് ഹൈവേ എന്നും എക്സ്പ്രസ് വേ എന്നും കേരയിൽ നിന്നുമൊക്കെ പറഞ്ഞായിരുന്നു. എന്തല്ലേ, ഇതൊക്കെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വികസന സങ്കല്പം. അവരുടെ കുറേ കാലമായിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ അതായിരുന്നു. ഇന്നൊക്കെ ഇന്നത്തെ അഭിനവ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഈ കഥ കേട്ടാൽ അവർ പറയും, ഇതൊന്നും ഞങ്ങൾ പറഞ്ഞതല്ല, ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് പറയും. ഓരോ ഉണ്ടാക്കി പറഞ്ഞതുമല്ല, നിങ്ങളൊക്കെ ഇതിലും വളരെ മോശമായിട്ട് പെരുമാറിയ സമയമുണ്ടായിരുന്നു. നിങ്ങൾ ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അത്താഴപ്പട്ടിണിക്കാരനെ, പാവപ്പെട്ടവനെയൊക്കെ പറ്റിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ പറയുന്ന രീതിയിൽ കേൾക്കുമ്പോൾ അവർ ചിന്തിക്കും, ശരിയാ, നമ്മുടെ നികുതി പണം എടുത്തിട്ട് റോഡ് പണിതിനു ശേഷം അവിടെ കാറുള്ളവൻ, ബൈക്കുള്ളവൻ, സ്കൂട്ടറുള്ളവൻ ഒക്കെ അല്ലേ അതിലേ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവൻ്റെ സൗകര്യത്തിന് നമ്മൾ എന്തിനാണ് നമ്മുടെ കാശ് കൊടുത്ത് റോഡ് പണിയിക്കുന്നത് എന്ന് ചിന്തിക്കും, ചിന്തിപ്പിക്കും. അതായിരുന്നു ഇവരുടെ ഒരു രീതി. ആ കാലത്തിൽ നിന്ന് ഇന്നിപ്പോൾ വന്നിരുന്ന് പിണറായി വിജയനെ പോലുള്ളവരെ കൊണ്ട് കേരയിൽ നിന്നും, എം വി ഗോവിന്ദനെ പോലുള്ളവരെ കൊണ്ട് എക്സ്പ്രസ് വേ എന്നും ഹൈവേ എന്നും ഹൈവേയിലെ വരയും കുറിയും റിഫ്ലക്ടർ എന്നൊക്കെ പറയാൻ പറ്റിയെങ്കിൽ
കാലത്തിനൊപ്പം നിങ്ങൾക്ക് നീങ്ങേണ്ടി വന്നതുകൊണ്ടാണ്. അത് നിങ്ങളുടെ ഗതികേടാണ്. നിങ്ങൾ ഇങ്ങനെയേ ആയിരുന്നില്ല, അങ്ങേയറ്റം പിന്തിരിപ്പന്മാരായിരുന്നു. സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് കുറഞ്ഞത് 30-40 വർഷം പുറകിൽ ചിന്തിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് ആ പാവങ്ങളോട് അന്നത്തെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. ആ നിങ്ങൾ ഇന്ന് വലിയ അഭ്യാസം കാണിക്കരുത്. കാരണം നിങ്ങളുടെ ചരിത്രം, നിങ്ങളുടെ പൂർവിക ചരിത്രം അല്ലെങ്കിൽ നിങ്ങളുടെ പഴയകാല ചരിത്രം എന്നത് ദാ അത്രയ്ക്കത്രയ്ക്കേ ഉള്ളൂ. വെബ് ഡെസ് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.